Hello friends, welcome to my channel Shaz Learning. We will do English activities in the 2nd class. We will do activity 1. Decorate Sachin's house. Shall we decorate Sachin's house? Read the directions given below. Decorate the house using the given things. Color the house. താഴെയുള്ള നിർദ്ദേശങ്ങൾ വായിക്കൂ. തന്നിരിക്കുന്ന സാധനങ്ങൾ കൊണ്ട് സച്ചിന്റെ വീട് അലങ്കരിക്കൂ. വീടിന് നിറം കൊടുക്കുകയും വേണം. അപ്പോൾ കൂട്ടുകാരെ, നമ്മളോട് ഇവിടെ പറഞ്ഞിട്ടുള്ളത് സച്ചിന്റെ വീട് അലങ്കരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനായിട്ട് ഇവിടെ കുറേ സാധനങ്ങളും തന്നിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഫെസ്റ്റോൺസ്, ബലൂൺസ്, കളർ ബൾബ്സ്, സ്റ്റാർസ്, ഫ്ലവേഴ്സ്. ഇനി ഇവയൊക്കെ കൊണ്ട് നമ്മൾ താഴെ തന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ അനുസരിച്ച് സച്ചിന്റെ വീട് അലങ്കരിക്കണം. അപ്പോൾ താഴെ തന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. Hang some red and yellow stars on the tree. മരത്തിന്റെ മുകളിൽ ചുവപ്പും മഞ്ഞയും സ്റ്റാർസ് തൂക്കിയിടുക. Hang the festoons on the house. Festoons വീട്ടിൽ തൂക്കിയിടുക. പിന്നെയോ tie some blue, green and red balloons on the wall. അപ്പോൾ ചുമരിൽ ബ്ലൂവും ഗ്രീനും റെഡും കളറിലുള്ള ബലൂൺസ് എല്ലാം കൂടി കെട്ടിയിടുക. ഫിക്സ് സം ഫ്ലവേഴ്സ് ഓൺ ദി വാൾ. കരുതം പൂക്കളൊക്കെ എടുത്തിട്ട് ചുമരുമേൽ വെക്കുക. അതിന് നിറവും നൽകുക. ഹാങ് ദി കളർ ബൾബ്സ് ഓൺ ദി ട്രീ. അപ്പം നിറങ്ങളുള്ള ബൾബുകൾ മരത്തിൻ്റെ മുകളിൽ തൂക്കിയിടുക. അപ്പോൾ ഇവയൊക്കെയാണ് നമുക്ക് തന്നിട്ടുള്ള നിർദ്ദേശങ്ങൾ. അപ്പോൾ കൂട്ടുകാരെ, ഇതനുസരിച്ച് നിങ്ങൾ സച്ചിൻ്റെ വീട് അലങ്കരിക്കൂ. നിങ്ങൾ ഈ പ്രവർത്തനം ചെയ്ത് കഴിഞ്ഞെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോകാം. Let's read B.C.B. അപ്പോൾ കൂട്ടുകാരെ, നമുക്കിവിടെ ഒരു ചിത്രകഥയാണ് തന്നിട്ടുള്ളത്. നമുക്കത് വായിച്ചു നോക്കാം. This is B.C.B. B.C.B. is a honey bee. ചിത്രത്തിൽ കാണുന്നതാണ് B.C.B. അപ്പോൾ ഇതൊരു തേനീച്ചയാണ് കേട്ടോ. All his friends are at home. അവൻ്റെ എല്ലാ കൂട്ടുകാരും വീട്ടിലാണ്. But B.C.B. is out. പക്ഷേ B.C.B.യോ പുറത്താണ്. B.C.B. is out to find honey. B.C.B. തേൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് പുറത്തു പോയത്. B.C.B. finds honey at night. രാത്രിയിൽ B.C.B. തേൻ കണ്ടുപിടിച്ചു. Other bees find honey only in the day. മറ്റുള്ള തേനീച്ചകളൊക്കെ പകൽ മാത്രമേ തേൻ കണ്ടെത്താൻ പോകാറുള്ളൂ. ഹണി ഓഫ് ദിസ് വാട്ടർ ലില്ലി ഈസ് സോ സ്വീറ്റ് സേ B.C.B. അപ്പം B.C.B. പറയാണ് ഈ ലില്ലി പൂവിലെ തേന് നല്ല മധുരമുണ്ടെന്ന്. Now he is on another flower. ഇപ്പം B.C.B. മറ്റൊരു പൂവിൻ്റെ മുകളിലാണ്. This flower is also good. ഈ പൂവും നല്ലതാണ്. സേ B.C.B. ഇങ്ങനെയാണ് B.C.B. പറഞ്ഞത്. B.C.B. is busy drinking honey. B.C.B. തേൻ കുടിക്കുന്ന തിരക്കിലാണ്. B.C.B. drank a lot of honey. B.C.B. ഒരുപാട് തേൻ കുടിച്ചു. B.C.B.'s belly is full. B.C.B.യുടെ വയറ് ഫുള്ളായി. ഇറ്റ്സ് ലൈക്ക് എ ബലൂൺ. ഒരു ബലൂണ് പോലെ അത് വലുതായി. ഓ, ഐ കനോട്ട് മൂവ്. എനിക്ക് അനങ്ങാൻ പറ്റുന്നില്ല. ഹിസ് ഫ്രണ്ട്സ് കെയിം. B.C.B.ൻ്റെ കൂട്ടുകാർ വന്നു. ദേ ടുക്ക് B.C.B. ബാക്ക് ഹോം. അവരാണ് B.C.B.നെ തിരിച്ചു വീട്ടിലേക്ക് ഉണ്ടാക്കിയത്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്കെല്ലാവർക്കും ഈ ചെറിയ കൊച്ചും ചിത്രകഥ ഇഷ്ടമായോ? എങ്കിൽ നമുക്ക് ഇതിൻ്റെ ഇടയിലെ ക്വസ്റ്റ്യൻസൊക്കെ എന്താണെന്ന് നോക്കാം. വാട്ട് ആർ ദി ടോക്കിംഗ്? അപ്പോൾ ചിത്രത്തിൽ നമുക്ക് ഒരു തവളയെയും B.C.B.നെയും കാണാം. അപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് ദി കോൺവെർസേഷൻ ബിറ്റ്വീൻ ദി ഫ്രോഗ് ആൻഡ് B.C.B. B.C.B.യും ഫ്രോഗും തമ്മിലുള്ള കോൺവെർസേഷൻ എഴുതാനാണ്. അപ്പോൾ കൂട്ടുകാരെ, നമുക്കൊന്ന് എഴുതി നോക്കാം. അപ്പോൾ എന്തായിരിക്കും ഇവർ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടാവുക? അപ്പോൾ ഞാൻ എന്താണ് ഇവിടെ എഴുതിയതെന്ന് നമുക്ക് നോക്കാം. ഹേ B.C.B., what are you doing here tonight? B.C.B., നീ എന്താണ് ഈ രാത്രിയിൽ ഇവിടെ ചെയ്യുന്നത്? ടൊണൈറ്റ് എന്ന് പറഞ്ഞാൽ ഈ രാത്രി. അപ്പം B.C.B. പറയും എന്ത്? ഐ ആം ഡ്രിങ്കിങ് സ്വീറ്റ് ഹണി ഫ്രം ദിസ് ലില്ലി. ഞാൻ ഈ ലില്ലി പൂവിൽ നിന്നും നല്ല മധുരമുള്ള തേൻ കുടിക്കുകയാണ്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾക്ക് മനസ്സിലായോ? എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. What is B.C.B. thinking? എന്തായിരിക്കും B.C.B. വിചാരിക്കുന്നുണ്ടാവുക? The B.C.B. his belly is full. B.C.B.യുടെ വയറ് നിറഞ്ഞിരിക്കുകയാണ്. He cannot move. അവന് അനങ്ങാൻ പറ്റുന്നില്ല. What is B.C.B. thinking now? ഇപ്പോൾ B.C.B. എന്തൊക്കെയായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക? Write B.C.B.'s thoughts. B.C.B.ൻ്റെ ചിന്തകളിൽ എഴുതുക. അപ്പം ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായോ? ഈ സമയത്ത് തേനൊക്കെ കുടിച്ചിട്ട് B.C.B.ൻ്റെ വയറ് ഫുള്ളായി നിൽക്കുകയാണ്. അപ്പോൾ അവൻ അനങ്ങാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ ഈ സമയത്ത് B.C.B. എന്തൊക്കെയായിരിക്കും ചിന്തിക്കുന്നുണ്ടാവുക? ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങളെല്ലാവരും ഒന്ന് എഴുതി നോക്കിയേ. I drank a lot of honey today. ഞാൻ ഇന്ന് ഒരുപാട് തേൻ കുടിച്ചിട്ടുണ്ട്. I cannot even walk or move. എനിക്ക് അനങ്ങാനോ നടക്കാനോ പറ്റുന്നില്ല. Now my belly is full. ഇപ്പം എൻ്റെ വയറ് ഫുള്ളാണ്. I drank a lot because it was so sweet. വളരെ മധുരമുള്ളതായതുകൊണ്ട് ഞാൻ ഒരുപാട് കുടിച്ചിട്ടുണ്ട്. Oh God, എൻ്റെ ദൈവമേ, what will I do now? ഞാനിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ബിസി ബിയുടെ ചിന്തകളായിട്ട് എഴുതിയിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ കൂട്ടുകാരെ നിങ്ങളും എഴുതി നോക്കൂ. Find the differences. Write the difference between the pictures. ഇവിടെ നമുക്ക് രണ്ട് പിക്ചർ തന്നിട്ടുണ്ട്, താഴെ രണ്ട് കോളം തന്നിട്ടുണ്ട്, പിക്ചർ 1, പിക്ചർ 2. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യന് ഈ രണ്ട് പിക്ചർ തമ്മിലുള്ള വ്യത്യാസങ്ങളെ കോളങ്ങളിലാക്കി എഴുതാനാണ്. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ ആദ്യം ചിത്രം ശ്രദ്ധിച്ചു നോക്കി, എന്നിട്ട് ഇത് തമ്മിലുള്ള വ്യത്യാസം താഴെ ഓരോന്നായിട്ട് എഴുതിക്കേ. താഴെ നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് വായിക്കാം. പിക്ചർ 1, moon is shining in the sky. അപ്പോൾ നമുക്ക് പിക്ചർ 1-ൽ ചന്ദ്രനെ കാണാമല്ലേ, നല്ല തിളങ്ങുന്ന ചന്ദ്രനെ, നിലാവുള്ള ചന്ദ്രനെ. പിന്നെ തന്നിട്ടുള്ളത് there is only one bee in the picture. പിന്നെ പിക്ചറിൽ ഒരു ബീനെ മാത്രമേ നമുക്ക് കാണാൻ കഴിയുന്നുള്ളൂ. ഇനി പിക്ചർ 2-ൽ തന്നിട്ടുള്ള എക്സാമ്പിൾസ് എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ഡേ ടൈം. അതെ, ഇതൊരു പകൽ സമയമാണ് അല്ലേ. പിന്നെയോ there are some birds in the picture. പിക്ചറിൽ നമുക്ക് ബേഡ്സിനെയും കാണാം. അപ്പോൾ ഇതേപോലെ നിങ്ങൾ ചിത്രം സൂക്ഷിച്ച് നോക്കിയിട്ട് വ്യത്യാസങ്ങൾ കണ്ടെത്തി എഴുതൂ. നിങ്ങൾ എഴുതിയ ഉത്തരം ശരിയാണെന്ന് നോക്കിയേ. പിക്ചർ 1-ൽ മൂൺ ഈസ് ഷൈനിങ് ഇൻ ദി സ്കൈ, ഇത് ഓൾറെഡി തന്നിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് പിക്ചർ 2-ൽ എന്ത് എഴുതാം? സൺ ഈസ് ഷൈനിങ് ഇൻ ദി സ്കൈ, സൂര്യൻ അവിടെ വെട്ടിത്തിളങ്ങുന്നത് നമുക്ക് കാണാമല്ലേ. അപ്പോൾ ഇറ്റ് ഈസ് നൈറ്റ്, അപ്പോൾ അത് രാത്രിയാണ് പിക്ചർ 1. പിക്ചർ 2 ഇറ്റ് ഈസ് ഡേ ടൈം, അവിടെ തന്നിട്ടുള്ളതാണ്. There is only one bee in the picture. Picture 1-ൽ ഒരു ബി മാത്രമേ ഉള്ളൂ. അപ്പോൾ പിക്ചർ 2-ലോ there are 3 bees in the picture. There is no birds in the picture. There are some birds in the picture. ഫസ്റ്റ് പിക്ചറിൽ നമുക്ക് കിളികളൊന്നും കാണാൻ കഴിയുന്നില്ല അല്ലേ. This picture is too dark. നല്ല ഇരുട്ടുള്ള ഒരു പിക്ചറാണ് പിക്ചർ 1. പിക്ചർ 2-ഓ this picture is bright. അപ്പോൾ കൂട്ടുകാരെ, നിങ്ങൾ എഴുതി നോക്കിയോ? എങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻസിലോട്ട് പോകാം.